നമസ്കാരം. ബാബുസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചിക്കൻ പോള ഉണ്ടാക്കുന്നത്, വളരെ പെട്ടെന്നും രുചികരവുമായ ചിക്കൻ പോള. ചിക്കൻ പോള ഉണ്ടാക്കാനായിട്ട് 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, ചിക്കൻ മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 2 ടേബിൾസ്പൂൺ നാരങ്ങ നീര്, എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. 1 മണിക്കൂർ കുറയാതെ വെക്കണം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഇതുപോലെ ഒരു പാൻ വെച്ചുകൊടുത്തു, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ ചിക്കനൊക്കെ വറുത്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നമുക്ക് ഇതിപ്പോൾ വലിയ പീസാണ്, ചെറിയ പീസായാലും കുഴപ്പമില്ല. നമുക്കിനി ഇതൊക്കെ ഒന്ന് പിച്ചി കീറി എടുക്കേണ്ടതാണ് ചിക്കൻ, എന്നിട്ടാണ് നമ്മൾ ചിക്കൻ പോളയിൽ ഇടുന്നത്. ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ ഇടാവുന്നതാണ്. ഇപ്പോൾ ചിക്കൻ്റെ അളവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ ചിക്കൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ ചിക്കൻ്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ മസാലപ്പൊടികളുടെയും വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ ആ ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും. ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചിക്കൻ എല്ലാം ഞാൻ കോരിയെടുത്തു. അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ മാറ്റിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്, അതിട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതാണ്, നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. 3 വലിയ സവാള അരിഞ്ഞത്, ചെറുതാണെങ്കിൽ 5 or 6 എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാള പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് എന്ന് പറഞ്ഞുകൊടുത്ത് നമുക്ക് 3 or 4 ആക്കാം. കാശ്മീരി ചില്ലിപ്പൊടി ആകുമ്പോൾ അത്ര എരിവ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി വറുത്ത ചിക്കൻ, ഞാനത് ചെറുതായിട്ടൊന്ന് പിച്ചി കീറി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുക്കാം. 1 പിടിയുണ്ട് മല്ലിയില, ഇത് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 കപ്പ് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടയുടെ ടേസ്റ്റും മണമൊക്കെ എടുത്തറിയാതിരിക്കാനായിട്ട് നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ടുമ്പോൾ വളരെ ടേസ്റ്റ് കൂട്ടും. നമുക്കിതിന്
ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. സ്റ്റൗവിൽ നേരിട്ട് വയ്ക്കാതെ ദോശ ചട്ടിയുടെ മേലെയായിട്ട് നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ പോള ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ അരച്ചെടുത്ത മാവിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു പാതി വേവിനായിട്ട് ഒരു 4 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. 4 മിനിറ്റ് കഴിഞ്ഞു ഞാൻ തുറന്ന് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കുമ്പോൾ അരികത്തായിട്ട് ഇട്ട് കൊടുക്കാതെ കുറച്ചിങ്ങ് നീക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് മസാല മുഴുവൻ ഇട്ട് കഴിഞ്ഞു ബാക്കിയുള്ള അരച്ചു വെച്ച മാവും കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിയത്തായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഓർക്കാതെ നടുക്ക് ഒഴിച്ചു പോയതാണ്. അരിയത്തായിട്ട് ആദ്യം ഒഴിച്ചു കൊടുത്ത ശേഷം ലാസ്റ്റ് നമുക്ക് നടുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ മുകളിലേക്ക് ഇടാനായിട്ട് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചായിരുന്നു ഞാൻ. അത് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞ ക്യാപ്സിക്കം വെച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ തക്കാളി വെച്ചാലും ഭംഗിയായിരിക്കും. ഇത് അടച്ചു വയ്ക്കാം. ഞാൻ ചിക്കൻ പോള വേവിച്ചെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ 40 മിനിറ്റാണ് എടുത്തിരിക്കുന്ന സമയം. കറക്റ്റ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനിത് തുറന്ന് നോക്കി ഒരു ടൂത്ത് പിൻ വെച്ച് കുത്തി നോക്കാം. കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ അതേ അളവിലുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം മുരിയാനായിട്ടാണ്. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എല്ലാവരും ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.